ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ തമ്മിൽ കണ്ട പോലെ തന്നെ കുട്ടികളെയും കൂട്ടിയിട്ടുള്ള ഒരു ഗ്രോസറി ഷോപ്പിങ്ങും പിന്നെ രണ്ട് റെസിപ്പി വീഡിയോയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഒന്ന് ഒരു കറി റെസിപ്പിയാണ് പിന്നെ പുഡിങ്ങും അപ്പോൾ വീഡിയോ ഫുള്ളായി കണ്ടുവെക്കുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുഡിങ്ങിൻ്റെ റെസിപ്പി ആട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് തന്നെ ഞാൻ കാണിക്കുന്നത് ഇത് പീനട്ട് ബട്ടർ പുഡിങ്ങാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പീനട്ട് ബട്ടറാണ് അപ്പോൾ ഞാനിതാ ഇവിടെ 1.5 കപ്പ് പാലെടുത്തിട്ടുണ്ട് അതിൽ 1.5 ടേബിൾ സ്പൂണോളം പീനട്ട് ബട്ടർ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ ഇത് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ചൂടാക്കി എടുക്കുമ്പോൾ എന്തായാലും അത് നല്ലോണം അങ്ങ് മെൽറ്റ് ആയിക്കോളും അല്ലാണ്ട് പീനട്ട് ബട്ടർ അറിയാമല്ലോ ആ ഒരു എന്താ പറയുക സ്റ്റിക്കി ആയിട്ട് ഇങ്ങനെ നിൽക്കല്ലേ ചെയ്യുക അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് തന്നെ ഞാൻ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാര്യം ഞാൻ ഷൂട്ട് ചെയ്തിരുന്നു എന്തോന്നറിയില്ല അത് ക്യാപ്ചർ ആയിട്ടില്ല അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള അളവും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അങ്ങനെ ഇതാ ഞാൻ ചൂടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ചൂടാക്കി എടുക്കുന്ന സമയത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു പീനട്ട് ബട്ടർ നന്നായിട്ടങ്ങ് മെൽറ്റ് ആയിക്കോളും പിന്നെ ഇതൊരു ക്രീമി ടെക്സ്ചറിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് കോൺഫ്ലവർ കേട്ടോ ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിലോ അല്ലെങ്കിൽ പാലിലോ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത് അപ്പോൾ കോൺഫ്ലവർ ഒഴിക്കുന്ന സമയത്ത് തീ കുറച്ച് വെക്കുക എന്നിട്ട് ഇതുപോലെ ഇളക്കി മിക്സ് ചെയ്യുക അപ്പോൾ ഇത് പുഡിങ്ങിൻ്റെ ഒരു ലെയറായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്രീമാട്ടോ അപ്പോൾ ഇതാ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഈ ഒരു കൺസിസ്റ്റൻസി ആവേണ്ടത് വല്ലാണ്ടായിട്ട് കട്ടിയാവരുത് അപ്പോൾ കോൺഫ്ലവർ ഞാൻ പറഞ്ഞ അളവിൽ തന്നെ ചേർത്താൽ മതി കേട്ടോ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തണുക്കുമ്പോൾ കട്ടിയാവും അങ്ങനെ ഈ ക്രീം റെഡി ആയിട്ടുണ്ട് അതിനിയൊന്ന് തണിയട്ടെ അതിൻ്റെ ഇടയിൽ അടുത്ത ലെയറിൻ്റെ ക്രീം ഒന്ന് റെഡിയാക്കി വെക്കാം അപ്പോൾ ഇതാ ഞാനിവിടെ വിപ്പിംഗ് ക്രീം 1 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇതുപോലെ നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിവിടെ ഡയറി ക്രീമാട്ടോ എടുത്തിട്ടുള്ള വിപ്പിംഗ് ക്രീം 2 ടൈപ്പ് ഉണ്ട് നോൺ ഡയറിയും ഡയറിയും അപ്പം നമ്മൾ കേക്കിനല്ല യൂസ് ചെയ്യുക നല്ല സ്റ്റിഫായി നിൽക്കാനും ഫ്രോസ്റ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നോൺ ഡയറി വിപ്പിംഗ് ക്രീമാണ് അപ്പോൾ ഈ പുഡിങ്ങെല്ലാം ഉണ്ടാക്കുമ്പം ടേസ്റ്റ് ഡയറി വിപ്പിംഗ് ക്രീമാണ് അപ്പോൾ ഞാൻ അതാ എടുത്തിട്ടുള്ള ഇതുപോലെ ക്രീമി ആയിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി അങ്ങനെ പീക്ക് ഫോമിലൊന്നും ആക്കേണ്ട ആവശ്യമില്ല പിന്നെ വിപ്പിംഗ് ക്രീമിൽ തന്നെ സ്വീറ്റ് ഉള്ളതുമുണ്ട് അല്ലാത്തതും ഉണ്ട് അപ്പം മധുരം ഉള്ളതാണെങ്കിൽ പഞ്ചസാര എക്സ്ട്രാ ആഡ് ചെയ്യണ്ട അല്ലെങ്കിൽ പഞ്ചസാരയോ അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കോ ആഡ് ചെയ്യുക കേട്ടോ ഓരോരുത്തരെ മധുരത്തിനനുസരിച്ചിട്ട് അങ്ങനെ അടിച്ചു വെച്ച വിപ്പിംഗ് ക്രീമെന്ന് ഒരു 1/4 ഭാഗം ഞാൻ എടുത്തിട്ട് അതിലേക്ക് ഇതാ ഒരു 2 ടേബിൾ സ്പൂണോളം പീനട്ട് ബട്ടർ ഒന്ന് ചേർത്തിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ സ്പൂണ് കൊണ്ട് മിക്സ് ചെയ്യുന്നതാണെങ്കിൽ കുറച്ച് എന്താ പറയുക നേരെ എടുക്കും അപ്പോൾ ഞാൻ ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ബ്ലേഡ് മാത്രം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് പിന്നെ സ്പൂണ് കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്ന പിന്നെ ഇത് ഡയറി വിപ്പിംഗ് ക്രീം ആയതുകൊണ്ട് തന്നെ ഓവറായിട്ട് ബീറ്റ് ചെയ്താൽ അതങ്ങ് പിരിഞ്ഞു പോവും അപ്പോൾ അതും ശ്രദ്ധിക്കണം അങ്ങനെ ഇതാ ഈ ക്രീം റെഡി ആയിട്ടുണ്ട് അത് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് കുറച്ച് പാല് റെഡിയാക്കാനുണ്ട് ഞാനിവിടെ 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട് അതിലേക്ക് 1/2 മുതൽ 3/4 ടീസ്പൂൺ വരെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഉണ്ടല്ലോ അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നുമില്ലെങ്കിൽ പാല് ചൂടാക്കിയിട്ട് അതിൽ സാധാരണ നമ്മൾ കോഫി ഉണ്ടാക്കുന്ന പോലെ ആക്കിയെടുത്താൽ മതി പഞ്ചസാരയൊന്നും പറയേണ്ട ആവശ്യമില്ല ഞാനിവിടെ മൈക്രോവേവ് ചെയ്യുക ചെയ്യുന്നത് അപ്പോൾ അത് എളുപ്പമാണല്ലോ അങ്ങനെ ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ അതൊന്ന് ചൂടാകുന്ന ടൈമിൽ ഞാൻ കുറച്ച് പീനട്ട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ റോസ്റ്റ് ചെയ്തത് നിങ്ങൾ വാങ്ങിച്ചെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല ഇതിൻ്റെ ബേസായിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നത് ഇതാ ഈ ഒരു പാർലേജി ബിസ്ക്കറ്റാണ് എനിക്ക് ഇത് ഈ ബിസ്ക്കറ്റ് വെച്ചിട്ട് ചെയ്തിട്ടാണ് കേട്ടോ കുറച്ചും കൂടെ ടേസ്റ്റ് തോന്നിയിട്ടുള്ള അപ്പോൾ ഇതാ ഈ ഒരു ട്രേയിലാണ് ഞാൻ പുഡിങ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൽ പാകത്തിനുള്ള അളവാട്ടോ ഞാനിപ്പോൾ പറഞ്ഞ ഈ ഒരു അളവ് ആദ്യം തന്നെ ഞാൻ ബിസ്ക്കറ്റ് എല്ലാം ഒന്ന് ഇതാ ഇതുപോലെ ലെവൽ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്
പിന്നെ ആ കോഫീൻ്റെ മിക്സ് ഇതാ നല്ലോണം ഒന്ന് മൊത്തം ആ ഒരു ബിസ്ക്കറ്റിൽ സോക്ക് ചെയ്യാൻ പാകത്തിന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മേലെയായിട്ട് ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു കോൺഫ്ലവറിൻ്റെ ആ ഒരു ക്രീം ഉണ്ടല്ലോ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈവൻ ആയിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം അതിൻ്റെ മേലേക്ക് വീണ്ടും ഞാൻ ബിസ്ക്കറ്റിനെയാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഇതാ കുറച്ച് ആ ഒരു കോഫി മിക്സും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ആദ്യം ഒഴിച്ച പോലെ ഓവറായിട്ട് അങ്ങനെ ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കാര്യം അടിയിൽ ക്രീമാണല്ലോ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിന്. പിന്നെ അതിൻ്റെ മേലെയായിട്ട് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച പീനട്ട് ഉണ്ടല്ലോ അതൊന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൊടിയാക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ നമ്മൾ കഴിക്കുന്ന സമയത്ത് ആ ഒരു പീനട്ട് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാട്ടോ. ഇനി ഞാനിതാ ആ ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതാണ് ലെവൽ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ മാറ്റിവെച്ച കുറച്ച് വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ പീനട്ടൊന്നും മിക്സ് ചെയ്യാണ്ട്, അതിതാ ഇതുപോലെ നമുക്ക് എന്തെങ്കിലും ഡിസൈനെല്ലാം ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ മാറ്റിവെച്ച. അതല്ല മൊത്തത്തിൽ അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നതാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു ഡിസൈനാട്ടോ ചെയ്തെടുത്തിന്, അതിൻ്റെ മേലെ ലൈറ്റ് ആ ക്രഷ് ചെയ്ത പീനട്ടിൻ്റെ ബാക്കി ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിക്കുക, കഴിക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. പീനട്ട് ബട്ടർ ഇഷ്ടമുള്ളവർക്ക്, അതുപോലെ പീനട്ടിൻ്റെ ഉള്ള ആ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇന്ന് നമ്മളൊരു ഉച്ച കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഷോപ്പിങ്ങിന് വരാൻ. അപ്പോൾ ഇപ്രാവശ്യം കുട്ടികളും കൂടി ഉണ്ട്, കാര്യം കുറേ ദിവസമായി നമ്മൾ ഇങ്ങനെ പുറത്ത് പോകുമ്പം അല്ലെങ്കിൽ ഷോപ്പിങ്ങിന് പോകുമ്പോൾ അവരെ കൂട്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച എന്തായാലും ഇപ്രാവശ്യം കൂട്ടാന്ന്. മാത്രമല്ല ഇതിപ്പോൾ വീക്ക് ഡേ ആ, അതുകൊണ്ട് തന്നെ തിരക്കും കുറവാണ്. പിന്നെ ഈ ഒരു ടൈമിലും ആൾക്കാർ കുറവായിരിക്കും. നമ്മളൊരു 4 മണിയല്ലേ ആയിട്ടുണ്ട് വരാൻ. അപ്പം ലുലുവിലേക്ക് വന്നിട്ടുള്ള ഏതാ കിട്ടിയ ക്വാളിറ്റിയാ? അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതാ ഞാൻ എനിക്ക് വറവിടാൻ വേണ്ടിയിട്ട് പാത്രം വേണേനു, അപ്പോൾ അത് നോക്കുന്ന. അപ്പോൾ ഈ ഒരു പാത്രം അധികവും കാണുന്നില്ല, അപ്പോൾ അതിനേക്കാളും അത് ആദ്യം എടുക്കാമെന്ന് ഞാൻ വിചാരിച്ച്. പിന്നെ അതിനേക്കാളും ക്യൂട്ടായിട്ട് എനിക്കിതാ ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് നല്ല ഇഷ്ടമായി കേട്ടാ. അപ്പോൾ അതിൽ ഏത് കളർ എടുക്കണം എന്ന് ഇതാ ഇങ്ങനെ കുട്ടികളോടെല്ലാം അഭിപ്രായം ചോദിച്ചുകൊണ്ടിരിക്കുന്ന. ലാസ്റ്റ് ഇതാ ഈ ഒരു കളർ ഞാൻ എടുത്തട്ടാ. ഇതാട്ടോ ഇവിടെയുള്ള മീനിൻ്റെ ആ ഒരു സെക്ഷൻ. നമ്മൾ സാധാരണ ഇവിടെ നല്ല മീൻ വാങ്ങിക്കലുള്ള, എന്നാലും കണ്ടപ്പം ജസ്റ്റ് ഒന്ന് നോക്കി. അപ്പോൾ ഇതാ കല്ലുമക്കയ്യെല്ലാം ഉണ്ട്, പക്ഷേ ഇറച്ചി തീരെ കുറവേനു, അതുകൊണ്ട് നമ്മൾ കല്ലുമക്കായ് വാങ്ങിയിട്ടില്ല. കുറച്ച് ഞണ്ടെടുത്തിട്ടുണ്ട്, അതിന് കുട്ടിയൊക്കെ എല്ലാം ഇഷ്ടമാണ്. പിന്നെ കഴിക്കാൻ അങ്ങനെ അറിയില്ല, അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഫ്ലഷ് എടുക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. പ്രത്യേകിച്ച് ദുവാക്കും ആഹിലിനൊന്നും തീരെ അറിയില്ല. അപ്പോൾ അവർക്ക് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ആ തോടെല്ലാം മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ഫ്ലഷ് എടുത്തിട്ടാണ് കൊടുക്കൽ. ഇന്ന് ഞാനും റിസ്ക്യൂം വിചാരിച്ചിരുന്നു, നമ്മൾ മാത്രം ഇങ്ങനെ എടുക്കുമ്പോൾ കുട്ടികൾ ഒരു സൈഡിൽ ഇങ്ങനെ പോസ്റ്റായിട്ട് നിൽക്കേണ്ടി വരുമല്ലോ, അതുകൊണ്ട് അതൊന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവരെയും കൂടെ ഇലങ്ങ് എൻഗേജ്ഡ് ആക്കാമെന്ന്. അപ്പം അവരെ കൊണ്ടും ഓരോ സാധനങ്ങളെല്ലാം ഇങ്ങനെ എടുപ്പിച്ച്, പിന്നെ ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും ഞാൻ അവരെ കൊണ്ട് തന്നെ എടുപ്പിച്ചിട്ടാ. അപ്പം അതെല്ലാം കണ്ടിട്ട് ആഹിലിനും എടുക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് ഓനും എന്തെല്ലോ എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ടൈമിൽ തിരക്കും ഇല്ല. എനിക്ക് തോന്നി നമ്മളും പിന്നെ കുറച്ച് ഫാമിലിയും കൂടി തന്നെ ഉള്ളൂ. നമ്മൾ എല്ലാ പർച്ചേസും കഴിഞ്ഞ് തിരിച്ച് വരാൻ നേരത്ത് ആളുകൾ ഇങ്ങനെ വരുന്നുണ്ടേനോ ഷോപ്പിലേക്ക്. അപ്പോൾ ഈ ടൈം ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇങ്ങനെ ഓടിപ്പാഞ്ഞ് കളിക്കാനും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓരോ സാധനങ്ങൾ എടുക്കാൻ ഇങ്ങനെ പറയുമ്പോൾ അവർ തന്നെ അങ്ങ് എടുത്ത് ട്രോളിയിൽ കൊണ്ട് വെക്കലും അങ്ങനെ ഫുൾ ആക്റ്റീവ് ആയിരുന്നു കുട്ടികൾ. അതുകൊണ്ട് നല്ലതാണ് കേട്ടോ. ഇല്ലെങ്കിൽ ചില സമയത്ത് പർച്ചേസിന് ഇവരെ കൂട്ടിയിട്ട് പോയാൽ ചിലപ്പോൾ ആഹിൽ ഒട്ടും നല്ല മൂടിയിരിക്കില്ല.
വെറുതെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും, ചിലപ്പോൾ ദുവേയിരിക്കും അങ്ങനെ. അപ്പോൾ ഇന്നിപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല, അല്ലെന്നില്ല. പിന്നെ അങ്ങനെ റഷ് അല്ലാത്തതുകൊണ്ട് ഇപ്പം കണ്ടുപിടിക്കാനും എളുപ്പമാണ് നമുക്ക്. ഇല്ലെങ്കിൽ ഭയങ്കര തിരക്കാണെങ്കിൽ കുട്ടികളെല്ലാം ഓടിക്കളയുമ്പോൾ പേടിയാവും, കാണാണ്ടായി പോകുന്നു. ഇനി ഇതാ നമ്മളെ നാട്ടിൽ കിട്ടുന്ന ടൈപ്പ് ടെൻഡർ കോക്കനട്ടിൻ്റെ ഐസ്ക്രീം കണ്ടിട്ട് നമ്മൾ നോക്കുന്ന. അപ്പോൾ നാട്ടിൽ ചക്കേൻ്റെയും അതുപോലെ ചിക്കു അങ്ങനെ സപ്പോർട്ടേൻ്റെയൊക്കെ കിട്ടുമല്ലോ, അപ്പം അതുണ്ടോയെന്ന് പരിധി കൊണ്ടിരിക്കുന്ന കേട്ടോ. പിന്നെ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട്ടികളെ കൊണ്ട് കുറച്ച് സാധനങ്ങളെല്ലാം എടുപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ആഹിലും ഓൻ്റെ വക ഓരോന്നെല്ലാം എടുത്തുകൊണ്ടെന്ന് കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ ഞാൻ ഒരു സൈഡിൽ നിന്ന് പച്ചക്കറിയെല്ലാം എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതാ നമ്മളെ ഇന്ത്യൻ്റെ അല്ല, വേറെ ഏതോ ഒരു നാട്ടിലെ ക്യാരറ്റ് ആട്ടോ ഇത്. അതിൻ്റെ നീളം കണ്ടിട്ട് കുട്ടികൾ ഓരോ കമൻറ്റും പറയുന്നുണ്ട്. ഉമ്മനിക്കത് പിന്നെ നമ്മൾ കുറച്ച് നേരത്തെ വന്നതാണല്ലോ, കുട്ടികളുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഇവരെ തന്നെ ഫുഡ് കോർട്ട് ഉണ്ട്, അതുപോലെ ഇരുന്ന് കഴിക്കാനുള്ള ചെറിയ സൗകര്യം ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസ് എല്ലാം വാങ്ങിച്ചു കൊടുത്ത് പിന്നെ നമ്മളും കോഫിയെല്ലാം വാങ്ങി കുടിച്ചിട്ടാട്ടോ. പിന്നെ തിരിച്ചു വന്നിന് പിന്നെ ചെറിയ മക്കളെയും കൂട്ടി വന്നാൽ അറിയാലോ, എന്തെങ്കിലും ടോയ്സ് വാങ്ങിച്ചു കൊടുക്കാണ്ട് ഇവർ വിടൂല. അപ്പോൾ ഇത് ആഹിലിന് എന്തോ ഒരു ടോയ്സിന് മുന്നേ വന്ന സമയത്ത് കണ്ടു വെച്ചിരുന്നത് വന്നിട്ട് അത് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിലും കൂടെ പോയിട്ടുണ്ടതിന്. നമ്മൾ തിരിച്ചു പോകുമ്പോൾ ആഹിൽ ഫസ്റ്റ് പോയി സാനിറ്റൈസ് എല്ലാം ചെയ്ത് ലിഫ്റ്റിൽ അങ്ങ് കയറിയപ്പോൾ ലിഫ്റ്റിൻ്റെ ഡോർ അങ്ങ് ക്ലോസായി. പിന്നെ അവന് പെട്ടെന്ന് അങ്ങ് പേടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി. അത് കണ്ടിട്ട് ഓനെ കളിയാക്കിയിട്ട് ചിരിക്കുന്ന കേട്ടോ ഇവരെല്ലാം. പിന്നെ ഇതാ വന്ന് അടുത്ത പണിയെന്ന് വെച്ചാൽ കുട്ടികളെ പഠിപ്പിക്കല. അപ്പോൾ കുറച്ച് നേരം അവരെ പഠിപ്പിക്കാനിരുന്ന് എന്നിട്ടാണ് പിന്നെ ഞാൻ രാത്രിക്കത്തെ ഫുഡെല്ലാം റെഡിയാക്കിയത്. അപ്പോൾ ഇപ്പോൾ ആനുവൽ എക്സാമും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ടാവാനായല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുറേ ക്ലാസ് ടെസ്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. പിന്നെ അത് മാത്രമല്ല ഇന്ന് വീക്ക് ഡേ ആണ്, അപ്പോൾ നാളെ ക്ലാസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ഹോംവർക്കും കാര്യങ്ങളെല്ലാം അതും ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളെല്ലാം നോക്കുന്ന. അമിതാഭ് ബച്ചൻ. ബച്ചൻ പിന്നെ
നെഹ്റു ആ ജവഹർലാൽ നെഹ്റു നെഹ്റു പിന്നെ രബീന്ദ്രനാഥ് ടാഗോർ ടാഗോർ മദർ തെരേസ 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 എ പി ജെ അബ്ദുല്ല അബ്ദുല്ല എന്നൊന്നും അബ്ദുൽ കലാം എ പി ജെ അബ്ദുൽ കലാം വാ നല്ല മോനല്ലേ വാ ഒന്നും കൂടെ നമുക്ക് ഓടിക്കാം ഇതെല്ലാം ക്ലിയർ ആയിട്ടില്ല സ്പെല്ലിംഗ് മാറ്റം ഇപ്പോ സ്പെല്ലിംഗ് ഓടിച്ചോ ഞാൻ എങ്ങനെ ഇന്ന് പിന്നെ ഈവനിങ് സ്നാക്സ് എല്ലാം കഴിച്ചുകൊണ്ട് തന്നെ ഞാനൊരു റെസ്ക്യൂ എന്തെങ്കിലും സാലഡോ ഫ്രൂട്ടോ കഴിച്ചിട്ട് ഒപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം ഇതിപ്പോൾ ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് റെഡി ആക്കലാട്ടാ അപ്പം മുട്ടക്കറിയും നെയ്പ്പത്തിലുണ്ടാക്കുന്നത് മുട്ട ഞാൻ നേരത്തെ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടാ അപ്പോൾ കറി ഉണ്ടാക്കാനാകുമ്പോഴത്തേക്ക് അതങ്ങ് റെഡി ആവുമല്ലോ അപ്പോൾ ഈ എഗ് ബോയിലറിനെ കുറിച്ച് കുറേ പേര് ചോദിച്ചിരുന്നു നല്ലതാണോ എന്നൊക്കെ എവിടെ നിന്നാണ് വാങ്ങിയെന്നൊക്കെ അപ്പോൾ ഇത് ഞാൻ ലുലു എന്നാണ് വാങ്ങിയത് 100 riyal ഉള്ളിലെ റേറ്റ് വരുന്നത് അതുപോലെ നല്ല തന്നെയാ കേട്ടോ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ട് നല്ല തന്നെയാണ് പിന്നെ ഇത് എഗ് ബോയിലർ എന്നല്ല എഗ് കുക്കറിൽ നിന്ന് തന്നെയാട്ടാ പറയുന്നത് അതിൽ പോച്ചഡ് എഗ്ഗും ഉണ്ടാക്കിയെടുക്കാം അതിൻ്റെ ഇടയ്ക്ക് നെയ്പ്പത്തിൽ നിന്നുള്ള പൊടിയോ വയ്ക്കലും പിന്നെ നാളെ കുട്ടിയൊക്ക് ഇഡ്ഡലിയാ കൊടുത്തു വിടുന്നത് അപ്പോൾ അതിന് വേണ്ട സാമ്പാർ ഉണ്ടാക്കലും എല്ലാം നടക്കുന്നുണ്ട് കേട്ടോ ഇതാ നെയ്പ്പത്തിലിൻ്റെ അരിയെല്ലാം അങ്ങനെ കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഇത് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന കേട്ടോ സാധാരണ അരിയെല്ലാം സോക്ക് ചെയ്തിട്ട് ഉണ്ടാക്കൽ ഇത് പത്തിരിപ്പൊടിയുണ്ടാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് ജീരകവും ആവശ്യത്തിന് ഉപ്പും പിന്നെ തേങ്ങയും ഉള്ളിയും ഒന്നും ഒതുക്കി ചേർത്ത് അങ്ങനെ കുഴച്ചെടുക്കലാം പിന്നെ ഇത് മുട്ടക്കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് തൈര് ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ മല്ലിപ്പൊടി ചെറിയ ജീരകത്തിൻ്റെ പൊടി ഉണ്ടല്ലോ അതും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ കറിയിലേക്ക് ഇടാനുള്ള തൈരിൽ ഒട്ടും പുളിയില്ലാത്ത തൈരാട്ടാണ് നല്ലത് കാര്യം ഇതിൽ നമ്മൾ തക്കാളിയും കൂടെ ആഡ് ചെയ്യുമ്പം തൈരിനും പുളിയുണ്ടെങ്കിൽ വല്ലാണ്ട് കറിക്ക് അങ്ങ് പുളി കൂടിപ്പോവും അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബോയിൽ ചെയ്ത് വെച്ച മുട്ടയിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ലേശം മതി കേട്ടോ ഒന്ന് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് ഓയില് ഒന്ന് ഇങ്ങനെ നമ്മൾ മസാല മുട്ടയിൽ ഉണ്ടാക്കുമ്പോൾ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുമല്ലോ റോസ്റ്റ് അല്ല ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വഴറ്റിയെടുക്കുന്ന പോലെ ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട് ഒരു 1-2 minutes ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് മാറ്റി ആ ഒരു ഓയിലിലേക്ക് തന്നെയാ പിന്നെ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ട് ഞാൻ ഉള്ളിയെല്ലാം വാട്ടി മസാലയെല്ലാം റെഡിയാക്കുന്നത് അങ്ങനെ മുട്ട കോരി മാറ്റിയ അതിലേക്ക് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു 2-2.5 tablespoons ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ജീരകമാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു 4 പച്ചമുളക് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട് ഇതിൽ പിന്നെ വേറെ എരിവിന് ഒന്നും ചേർക്കുന്നില്ല മുളക് പൊടിയൊന്നും ആ തൈരിൽ ചേർത്തേ ഉള്ളൂ അതന്നെ ഞാൻ കാശ്മീരി ചില്ലി ആട്ടാ ചേർത്തിന് അപ്പോൾ എരിവ് കൂടുതൽ വേണ്ടവർക്ക് വേണമെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കൂട്ടാട്ടോ ഇത് പിന്നെ കുട്ടിയൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇത്രയേ ചേർത്തിട്ടുള്ളൂ പിന്നെ അതിലേക്ക് തന്നെ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുക അതൊന്ന് റെഡിയാകുന്ന ടൈമിൽ അതിലേക്ക് ഞാനിത് ആ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഒരു മീഡിയം സൈസ് തക്കാളി കേട്ടോ അതും ഞാൻ ഹാൻഡ് ചോപ്പർ ഉണ്ടല്ലോ അതിൽ തന്നെ ഇട്ടിട്ട് ചോപ്പ് ചെയ്തിട്ട് റെഡിയാക്കുക ചെയ്തിന് അരച്ചിട്ടും ചേർത്ത് കൊടുക്കാം അങ്ങനെ തക്കാളി ഒന്ന് സെറ്റായി വരുന്ന ടൈമിൽ അതിലേക്ക് ഇതാ ഞാൻ തൈരിൻ്റെ ആ ഒരു മിക്സും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു 1/2 cup അടുത്ത് വെള്ളമേ ചേർക്കുന്നുള്ളൂ കാര്യം ഈ ഒരു കറിയിൽ അങ്ങനെ കുറേ ഗ്രേവി ആയിട്ടല്ല ഉണ്ടാവുക ഇങ്ങനെ ഒരു മസാലയായിട്ട് മസാലയിൽ ഇങ്ങനെ കോട്ട് ചെയ്തിട്ട് മുട്ട നിൽക്കുന്ന പാകത്തിലാട്ടം ഉണ്ടാവുക അതുകൊണ്ട് തന്നെ കുറേ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇതാ ഇങ്ങനെ നല്ലോണം തിളച്ച് വരുന്ന ടൈമിൽ ഇതിലേക്ക് ഞാൻ കുറച്ച് കസൂരി മേത്തി ഉണ്ടല്ലോ ഒരു 1 teaspoon കസൂരി മേത്തി ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ റെഡിയാക്കി വെച്ച മുട്ടയുണ്ടല്ലോ അതിങ്ങനെ വരഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് 1-2 minutes ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കാം
അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഓഫാക്കാം കേട്ടോ. അപ്പോൾ കറി റെഡിയായി. അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ നെയ്പ്പത്തിലും റെഡിയാക്കുന്നുണ്ട്. ഇവിടെ പിന്നെ നെയ്പ്പത്തിലെല്ലാം ആക്കിയാൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. നെയ്പ്പത്തിലെന്നല്ല, എണ്ണയിൽ ഫ്രൈ ചെയ്യുന്ന ഐറ്റംസ് ഉണ്ടല്ലോ, ഇങ്ങനെ മുട്ട സുർക്ക, നെയ്പ്പത്തിൽ, പൂരി, അങ്ങനത്തെ ഐറ്റംസ്, അതെല്ലാം നല്ല ഇഷ്ടമാണ്. അപ്പം ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവരങ്ങ് കഴിച്ചോളും. അങ്ങനെ ഇതാ കറിയും നെയ്പ്പത്തിലെല്ലാം റെഡിയായി. അപ്പോൾ ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടമാവും, വലിയ എരിവൊന്നും ഇല്ലല്ലോ. പിന്നെ മുന്നേ കാണിച്ച പുഡിങ്ങും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാം. ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺ, ബൈ ബൈ.